പ്രളയമെന്ന് കേട്ടാലേ മലയാളിക്ക് ഭയമാണ്. 2018 മുതൽ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇന്നും കരകയറാനായിട്ടില്ല. ഇപ്പോൾ കേരളത്തെ ഭയപ്പെടുത്തുന്നത് മിന്നൽ പ്രളയങ്ങൾ. നിന്ന നിൽപ്പിൽ നിമിഷങ്ങൾ കൊണ്ട് മഴയുടെ സ്വഭാവം മാറും. കേരളത്തെ മുക്കുന്ന മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ മഴയുടെ സ്വഭാവത്തിൽ അസാധാരണ മാറ്റം. ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിനെയും കുഴപ്പത്തിലാക്കുകയാണ് കേരളത്തിലെ മിന്നൽ പ്രളയങ്ങൾ. മുന്നറിയിപ്പുകൾ പോലും കൃത്യമായി നൽകാനാകാത്ത സ്ഥിതിവിശേഷം. രാവിലെ യെല്ലോ, ഉച്ചയ്ക്ക് ഓറഞ്ച്, വൈകിട്ട് റെഡ് അലേർട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ മൺസൂൺ ഘടനയിൽ മാറ്റം വരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ മിക്ക ദിവസങ്ങളിലും മാറുന്നു. കുറഞ്ഞ നേരത്തിനുള്ളിൽ അതിശക്ത മഴ പെയ്യുന്നതാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ആഗോള താപനമാണ് കാലാവസ്ഥ മാറുന്നതിന് പ്രധാന കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൺസൂൺ മഴ കുറയേണ്ട മാസങ്ങളിൽ മഴ കൂടുകയും ചെയ്തു. മൺസൂൺ ഇതര സാഹചര്യങ്ങളിലും ന്യൂനമർദ്ദവും കടലിൻ്റെ അതിതാപനവും കാരണം കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുന്നു. സമീപകാലത്ത് വെള്ളപ്പൊക്കമുണ്ടായ സാഹചര്യത്തിനിടയാക്കിയത് ഇതാണ്. എന്നാൽ മൺസൂൺ കാലത്ത് മഴയും വെയിലും ഇടവിട്ട് വരുന്ന പ്രതിഭാസമാണ് ഇപ്പോഴത്തെ കൂമ്പാരമേഘങ്ങളുടെ രൂപവൽക്കരണത്തിന് കാരണം. മൺസൂൺ കാറ്റിൻ്റെ വ്യതിയാനവും ശക്തിയിലുണ്ടാകുന്ന വ്യത്യാസവുമാണ് ഇടയ്ക്ക് മഴ കുറയാൻ ഇടയാക്കുന്നത്. മൺസൂണിൽ ഇടയ്ക്ക് തെളിച്ചവും വൈകിട്ടിടിയും ശക്തമായ മഴയും എന്ന പ്രവണതയാണ് കേരളത്തിലെന്ന് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു. വളരെ പെട്ടെന്ന് കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുന്നതാണ് മിന്നൽ പ്രളയത്തിലേക്ക് നയിക്കുന്ന മഴയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണം മുൻകൂട്ടി പ്രവചിക്കുക എളുപ്പമല്ലെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഭിലാഷ് പറഞ്ഞു. കുറഞ്ഞ നേരത്തിനുള്ളിൽ അതിശക്ത മഴ പെയ്യുന്നതാണ് മിന്നൽ പ്രളയത്തിന് ഇടയാക്കുന്നത്. ആലപ്പുഴയിലെ മങ്കൊമ്പിൽ 20 സെന്റിമീറ്ററും കുമരകത്ത് 15, എറണാകുളം ജില്ലയിൽ നേര്യമംഗലത്ത് 9, കായംകുളത്ത് 7 സെന്റിമീറ്റർ മഴയുമാണ് കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിൽ പെയ്തതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. എറണാകുളം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും 1.5 മണിക്കൂറിൽ 5 സെന്റിമീറ്റർ മഴ പെയ്തു. ഇതോടെ നഗരം വെള്ളത്തിൽ മുങ്ങി. മിന്നൽ പ്രളയങ്ങൾ വലിയ ഭീതിയാണ് പരത്തുന്നത്. ഇതിനിടെ സംസ്ഥാനത്ത് ബുധനാഴ്ചയും ശക്തമായ മഴ. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് ആണെങ്കിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയെ കരുതിയിരിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് കൂടുതൽ മഴ സാധ്യത. ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകാനും പുലർച്ചെ വരെ മഴ തുടരാനും സാധ്യതയുണ്ട്. അതിനാൽ മലയോര മേഖലകളിലടക്കം കനത്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. ശനിയാഴ്ച വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ്. 11.5 സെന്റിമീറ്റർ വരെ മഴ പെയ്തേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകൾ രാവിലെ 9 തുറന്നു. KSEB ഇടമലയാർ, കക്കി, ബാണാസുരസാഗർ, ഷോളയാർ, പൊന്മുടി, കുണ്ടള, ലോവർ പെരിയാർ, കല്ലാർകുട്ടി, മൂഴിയാർ ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ, പെരിങ്ങൽക്കുത്ത് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും ഇടുക്കിയിലും കുറ്റ്യാടിയിലും ബ്ലൂ അലേർട്ടുമാണ്. ഇനി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ നോക്കാം. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. വെള്ളിയാഴ്ച കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കാസർഗോഡ് ജില്ലകൾക്ക്. ശനിയാഴ്ച കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക്. എറണാകുളത്തും കോട്ടയത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം ജില്ലകളിലെയും കുട്ടനാട് താലൂക്കിലെയും പ്രൊഫഷണൽ കോളേജുകളും അംഗണവാടികളും അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.